മട്ടന്നൂരിൽ കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന റവന്യൂ ടവർ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കെ കെ ശൈലജ എംഎൽഎയുടെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ യോഗം ചേർന്നു. മെയ് മാസം ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് എംഎൽഎ പറഞ്ഞു. മട്ടന്നൂരിലെ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുന്നതിനാണ് 28 കോടിയോളം രൂപ ചിലവഴിച്ച് കിഫ്ബിയുടെ സഹായത്തോടെ ഹൌസിംഗ് ബോർഡ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഹിൽട്രാക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. മട്ടന്നൂരിൽ വിവിധയിടങ്ങളിലായി വാടക കെട്ടിടങ്ങളിലും മറ്റും പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ പലതും റവന്യൂ ടവർ പൂർത്തിയാകുന്നതോടെ ഇവിടേക്ക് മാറ്റും. റവന്യൂ ടവറിൽ പ്രവർത്തനാനുമതി തേടി നിരവധി സർക്കാർ ഓഫീസുകളാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. അപേക്ഷകരിൽ നിന്ന് നഗരസഭാ ചെയർമാൻ, ജില്ലാ കളക്ടർ എന്നിവർ ചേർന്ന് ഏതൊക്കെ ഓഫീസുകളാണ് കെട്ടിടത്തിൽ ഏറ്റവും ആവശ്യമുള്ളതെന്ന പരിശോധന നടത്തും. ഏപ്രിൽ മാസം പരിശോധന പൂർത്തിയാക്കും. അതിനുശേഷം ഓരോ ഓഫീസും അവർക്ക് ആവശ്യമായ രീതിയിൽ ഫർണിഷിംഗ് നടത്തും. ഇതിന്റെ ഭാഗമായി മട്ടന്നൂരിൽ കെ കെ ശൈലജ എംഎൽഎയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. റവന്യൂ ടവർ മെയ് മാസം ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് എംഎൽഎ പറഞ്ഞു. അത് മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചത് പെട്ടെന്ന് അതിൻ്റെ ഫർണിഷിംഗ് എല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സർക്കാർ ഓഫീസുകൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാനും നമ്മുടെ എം കലക്ടറും കൂടി ചേർന്ന് അവർ ഇരുന്നുകൊണ്ട് ഈ അലോട്ട്മെന്റ് വന്നിട്ടുള്ള എല്ലാ അപേക്ഷകർക്കും കൊടുക്കാൻ അതിനകത്ത് കഴിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സൗകര്യപ്രദമായിട്ടുള്ള ഓഫീസുകൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അത് കലക്ടറും കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുക അപേക്ഷകരിൽ നിന്ന്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ഈ മാസം തന്നെ, ഏപ്രിൽ മാസം തന്നെ അലോട്ട്മെന്റ് നടത്തി കൊടുക്കും. 2019 ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റവന്യൂ ടവറിന്റെയും സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും ശിലാസ്ഥാപനം നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.